കഴിഞ്ഞ വീഡിയോയുടെ നമ്മുടെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണുമല്ലോ, പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മാൽത്യൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്തായിരുന്നു ചർച്ച ചെയ്തത്. നമ്മുടെ രണ്ടാം അധ്യായത്തിൽ രണ്ടാമതൊരു സിദ്ധാന്തം കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്, ദ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി, ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം. ഈ സിദ്ധാന്തം പറയുന്നത് ജനസംഖ്യാ വർധനവ് സാമ്പത്തിക പുരോഗതിയുമായി തലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും എല്ലാ സമൂഹങ്ങളിലും ജനസംഖ്യാ വർധനവിന് ചില പ്രത്യേകമായ രീതികളുണ്ട് എന്നുമാണ് പറയുന്നത്. ഈ സിദ്ധാന്തം ജനസംഖ്യാ വർധനവിനെ വിശദീകരിക്കുന്നത് ഓരോ സമൂഹത്തിലും ജനസംഖ്യാ വർധനവ് മൂന്ന് തലങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മൂന്ന് തലങ്ങളിലൂടെയാണ് ജനസംഖ്യാ വർധനവ് ഓരോ സമൂഹങ്ങളിലും കടന്നു പോകുന്നത്. ഒന്നാമത്തെ തലം ലോ പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ വളർച്ച വളരെ കുറവുള്ള സമൂഹമായിരിക്കും ഒന്നാമത്തെ തലം. ദാറ്റ് ഈസ് അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ടെക്നോളജിക്കലി ബാക്ക്വേർഡ്, അത് വികസനം എത്തിയിട്ടില്ലാത്തതും സാങ്കേതികമായി പിന്നോക്കാവസ്ഥയിലുമുള്ള ഒരു സാമൂഹിക അവസ്ഥയായിരിക്കും. അതാണ് ഒന്നാമത്തെ തലം. ഇവിടെ ഡെത്ത് റേറ്റും ബർത്ത് റേറ്റും കൂടുതലായിരിക്കും, ജനനനിരക്കും കൂടുതലായിരിക്കും, മരണനിരക്കും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വർധനവിലെ നിരക്ക് കുറവായിരിക്കും. കാരണം ജനിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലുണ്ട്, മരിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടുതലാണല്ലോ. അപ്പോൾ പിന്നെ മിച്ചം വരുന്ന ആളുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ എത്ര ആളുകൾ കൂടുതൽ ഈ വർഷം ഉണ്ടാകുമെന്ന് നോക്കുമ്പോൾ എണ്ണം കുറവായിരിക്കും, മനസ്സിലായല്ലോ. മൊത്തം ജനിച്ച ആളുകൾ, മൊത്തം മരിച്ചു പോയ ആളുകൾ, അപ്പോൾ ഇവർ രണ്ടും കൂടുതലാണെങ്കിൽ ഈ ജനസംഖ്യ വർധനവിലെ നിരക്ക് കുറവായിരിക്കും. ഇനിയും രണ്ടാമത്തെ ഘട്ടത്തെക്കുറിച്ച്, ഫേസിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മൂന്നാമത്തെ ഫേസിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തെ ഫേസിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുക. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ലോ ഗ്രോത്ത് ഇൻ ഡെവലപ്ഡ് സൊസൈറ്റി വെയർ ബോത്ത് ഡെത്ത് റേറ്റ് ആൻഡ് ബർത്ത് റേറ്റ് ഹാവ് ബീൻ റെഡ്യൂസ്ഡ് കൺസിഡറബിളി ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഈസ് എഗെയിൻ സ്മാൾ. അതായത് ബർത്ത് റേറ്റും കുറവായിരിക്കും, ഡെത്ത് റേറ്റും കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ജനനിരക്കും കുറവായിരിക്കും, മരണനിരക്കും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ജനസംഖ്യാ വർധനവും കുറവായിരിക്കും. ഇപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ ജനസംഖ്യ ജനനനിരക്ക് കൂടുതലായിരുന്നു, മരണനിരക്കും കൂടുതലായിരുന്നു, അതുകൊണ്ട് ജനസംഖ്യാ വർധനവ് കുറവായിരുന്നു. മൂന്നാം ഘട്ടത്തിൽ ജനനനിരക്കും കുറവാണ്, മരണനിരക്കും കുറവാണ്. കാരണം ഈ ഘട്ടം സാങ്കേതികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായി മരണനിരക്ക് കുറയാനുള്ള കാരണം ആധുനിക ആരോഗ്യ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉണ്ടായിരിക്കും, അതുകൊണ്ട് മരണനിരക്ക് കുറവായിരിക്കും. ജനനിരക്ക് കുറയ്ക്കാനുള്ള കാരണം എന്താ, കുറയാനുള്ള കാരണം എന്താണ്, ആധുനിക കോൺട്രാസെപ്റ്റിക് മെത്തേഡുകൾ, ഗർഭനിരോധന ഉപാധികൾ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജനനിരക്കും കുറയാനാണ്, കുറയും. അതുകൊണ്ട് ജനസംഖ്യാ വർധനവ് കുറയുന്നു. ഒന്നാമത്തെ ഫേസ് ആകട്ടെ, നമ്മൾ പറഞ്ഞു അണ്ടർ ഡെവലപ്ഡ് ആണ്, ടെക്നോളജിക്കലി ബാക്ക്വേർഡാണ്, സാങ്കേതികമായ പിന്നോക്കാവസ്ഥയാണ്, വികസനപരമായും വളരെ പിന്നോക്കാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ജനനിരക്കിനെ ജനനത്തെ നിയന്ത്രിക്കാനുള്ള ഉപാധികളെക്കുറിച്ചുള്ള ബോധം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത വളരെ കുറവാണ്, അതിനുള്ള മാർഗങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ ജനനിരക്ക് വളരെ കൂടുതലായിരിക്കും. ഇനിയും ആരോഗ്യ സംവിധാനങ്ങളൊന്നും അതിനു വേണ്ടി ഉണ്ടാകുകയില്ല, അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുന്ന രീതിയിലൊക്കെ ആളുകൾ മരിച്ചു പോകുന്നതിൻ്റെ എണ്ണവും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഡെത്ത് റേറ്റ് കൂടുതലാണ്, ബർത്ത് റേറ്റും കൂടുതലാണ്, അതുകൊണ്ട് ജനസംഖ്യാ വർധനവ് കുറവായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിലും മൂന്നാമത്തെ ഘട്ടത്തിലും ജനസംഖ്യാ വർധനവിനുള്ള ജനസംഖ്യാ വർധനവിൻ്റെ നിരക്ക്
കുറവായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഫേസും രണ്ടാം മൂന്നാമത്തെ ഫേസും പറഞ്ഞു. ഈ രണ്ട് ഫേസുകൾക്കിടയ്ക്കുള്ള ഒരു ഫേസ്, ഒരു തലമുണ്ട്. ഈ തലം ഒരു ട്രാൻസിഷണൽ സ്റ്റേജാണ്. ഫസ്റ്റ് ഫേസിൽ നിന്ന് തേർഡ് സ്റ്റേജിലേക്കുള്ള ഒരു ട്രാൻസിഷണൽ സ്റ്റേജ്, പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം. ഈ ഘട്ടത്തിൽ ഒരു വലിയ പ്രത്യേകതയുള്ളത്, ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നുവെച്ചാൽ ഉയർന്ന ജനസംഖ്യ വർധനവായിരിക്കും, ജനസംഖ്യാ വർധന നിരക്ക് വളരെ കൂടുതലായിരിക്കും ഈ രണ്ടാം ഘട്ടത്തിൽ. ഇനി പ്രധാനപ്പെട്ട കാരണം, ഒന്നാമത്തെ ഘട്ടം നമ്മൾ പറഞ്ഞു അവിടെ അണ്ടർ ഡെവലപ്ഡ് ആയിരുന്നു, ടെക്നോളജിക്കലി ബാക്ക്വേർഡ് ആയിരുന്നു അല്ലേ, വികസനം വളരെ പിന്നോക്കമായിരുന്നു, അതുപോലെ തന്നെ സാങ്കേതികമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയിലായിരുന്നു. എന്നാൽ രണ്ടാം ഘട്ടമാകുമ്പോൾ പുതിയ പല മെത്തേഡുകളും എത്തപ്പെടും. ആരോഗ്യരംഗത്തൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഡിസീസ് കൺട്രോൾ, രോഗങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ കഴിയുന്നതിലൂടെ, അതുപോലെ ന്യൂട്രീഷൻ പ്രോബ്ലംസൊക്കെ പരിഹരിക്കുന്നതിലൂടെ ജനനിരക്ക് കൂടിത്തന്നെ നിൽക്കുകയും മരണനിരക്ക് കുറയുകയും ചെയ്യും. സ്വാഭാവികമായി അപ്പോൾ ജനസംഖ്യാ വർധനവ് വളരെ കൂടുതലായിരിക്കും. ഈ ഘട്ടത്തിലാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യാ വിസ്ഫോടനം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ക്രമാതീതമായി ജനസംഖ്യ വർദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ക്രമാതീതമായി വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഒക്കെ. പക്ഷേ എന്തുകൊണ്ട് ജനനിരക്ക് കുറയുന്നില്ല? അത് ഒരു സ്വാഭാവികമായി ഉള്ള സമൂഹത്തിൻ്റെ ഒരു മനോഭാവം കൂടെയാണ്. അത് കുറച്ചു കൊണ്ടുവരുവാൻ, ജനസംഖ്യാ നിരക്ക് കുറച്ചു കൊണ്ടുവരുവാനുള്ള സ്വാഭാവികമായൊരു മനോഭാവം കൂടി ആവശ്യമായി വരുന്നു. അതിന് ബോധവൽക്കരണം ആവശ്യമുണ്ട്. വിശ്വാസങ്ങളോ അല്ലെങ്കിൽ സംവിധാനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആൾക്കാരിലേക്ക് ആ ഒരു വലിയ ബോധം എത്തേണ്ടതായിട്ടുണ്ട്. അതിനെടുക്കുന്നൊരു കാലതാമസമാണ്, കാരണം ടെക്നോളജി വളരെ വേഗത്തിൽ മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വിശ്വാസമോ ആചാരമോ ചിന്താഗതികളോ അത്ര വേഗത്തിൽ മാറണമെന്നില്ല. അതുകൊണ്ടാണ് ജനസംഖ്യ ജനനിരക്ക് കൂടിത്തിരി നിൽക്കാനിടയാകുന്നത് രണ്ടാം ഘട്ടത്തിൽ. ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിലും വെസ്റ്റേൺ യൂറോപ്പൊക്കെ ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ശരിക്കും ഈ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ പീരീഡിലാണ്, ഈ ഒരു പരിവർത്തന ഘട്ടത്തിലാണ് ഇപ്പോഴെന്നാണ് പറയപ്പെടുന്നത്. കാരണം ജനസംഖ്യ വർധനവിലുള്ള നിരക്ക് കൂടുതലും മരണനിരക്ക് കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ക്രമേണ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതാണ് ഈ ഒന്നാമത്തെ തലത്തിൽ നിന്ന് മൂന്നാമത്തെ തലത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡിൻ്റെ ഒരു ഘട്ടം. അതുകൊണ്ടാണ് ഈ സിദ്ധാന്തത്തിനെ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ സിദ്ധാന്തം എന്ന് തന്നെ വിളിക്കുന്നത്. ഓക്കെ, ഹോപ്പ് യു ലേൺ ദ ഫസ്റ്റ് തിയറി ഓഫ് ഡെമോഗ്രഫി, ദാറ്റ് ഈസ് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. Let us discuss the second theory, that is demographic transition theory. According to this theory, population growth is related to overall levels of economic development and that every society follows a typical pattern of development. So, Kingsley Davis is the founder of this theory, and according to his argument, there are three basic phases of population growth. Three phases of population growth in all societies. The first stage is that low population growth in a society, and this society is underdeveloped and technologically backward. Population growth rate are low because birth death rate and death rate are high.
That is the growth rate is the difference between birth rate and death rate. Both the birth rate and death rate are high. Simply we can understand that the growth rate is low. Then the third stage. The third stage, low birth rate and low death rate. And the society is in this situation, society is developed and technologically developed. Because of low birth rate and low death rate, population growth rate is also low. So there is a transition from first phase to third phase. That is the second phase. In this second phase, birth rate is high and death rate is low. Because of technological advancement in the field of disease control, public health, and also have better nutrition. So the difference between birth rate and death rate is high. That is, birth rate is high and death rate is low. That is the second stage. And population explosion happens in this second stage. That is the transition from first stage to third stage. Why? Because we call the second stage is transition stage. Hence, this theory is called theory of demographic transition. And this kind of transition was affected in Western Europe during the 19th century and the early 20th century. And India like country also going through this transition stage. Okay. So now we are discussing two theories related to demography. First is Malthusian theory of population growth, and second is demographic transition theory. Hope you understand both these theories.